വലിയ തണ്ട്. Qualche parecchia ഒരു വാട് മൂക്കുന്നതിന് മുമ്പ് വരയ്ക്കണം. കറി വെക്കാൻ നല്ലത്. ഇതൊക്കെ പാവായി. ഇന്ന് ഇത്രയും കിട്ടി. എല്ലാ ദിവസവും പറിക്കാൻ കിട്ടുന്നുണ്ട്. നിറച്ചും തോക്ക ഉണ്ടാകുന്നുണ്ട്. നട്ട് നനച്ച് എല്ലാ ദിവസവും കോവയ്ക്ക കിട്ടും. അധികം മുക്കാതെ പറിക്കുന്നതാണ് കറി വെക്കാനൊക്കെ നല്ലത്. കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് തോരൻ വെക്കാം. മൂത്തുപോയ കോവയ്ക്ക അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് അതിങ്ങനെ കഴുകിയെടുക്കുമ്പം ആ കുരു മാറി കിട്ടും. കുരു ഹാർഡായ പിന്നെ കറി വെക്കുമ്പം കടിച്ചരിച്ചെടുക്കും. അതുകൊണ്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ആ കുരു മാറും. അങ്ങനെ തോരമൊക്കെ ഉപയോഗിക്കാം. ഈ കുരു മൂത്ത് അരിഞ്ഞ് വെള്ളത്തിലിടും. കഥ കോവയ്ക്കാം ചെറുതായിട്ട് അരിഞ്ഞിച്ചു. അധികം മൂത്ത് കോവയ്ക്കാം വെള്ളത്തിലിട്ട് കഴിയുമായിരുന്നു കുരു മാറി കിട്ടും. തിരുമിട്ട് മോളിൽ നിന്ന് വാരി അടിയിലെ കുരു ഉണ്ട്. ഇത് അരിച്ചെടുക്കുമ്പോൾ ഈ കുരു തടിഞ്ഞിറങ്ങും. കുരുവെല്ലാം അരിച്ചു മാറ്റി വെള്ളത്തിൽ നിന്ന് അരിച്ചു മാറ്റി കുരു ഇനി കളയാം. ഇതിപ്പോ കുരുവില്ല. അധികം മൂത്ത കോവയ്ക്കാണെങ്കിൽ അരിഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകുമ്പോൾ കുരു മാറിക്കൊള്ളും. മുത്ത കോവയ്ക്കാണ് കുരു അരിച്ചു മാറ്റി. തുര നോക്കാനായിട്ട് ഉള്ളിയും മുളകും അരിഞ്ഞിട്ടു. മുത്ത കോവയ്ക്ക് ഇതിനായി ചേർത്തു. ഇതൊക്കെ ആവശ്യത്തിന് ഉൾപ്പെടുന്നു. മഞ്ഞൾ ചേർത്തു. തേങ്ങ ചിരണ്ടിടാം. മഞ്ഞൾ മുളകൊക്കെ ഇട്ട് ഇളക്കി തേങ്ങ ചിരണ്ടിട്ടും ഇളക്കി ഇത് ചിഞ്ചിച്ച് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അത് ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ തോർന്നിട്ട് ഇളക്കി വേവിക്കണം. തോരം വെക്കാനായിട്ട് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് കറി വെച്ചു.
ചേർത്ത് വേവിക്കുന്നു. മുടി വെച്ച് വേവിക്കുന്നു. ഉച്ചം ഉണങ്ങാൻ വേണ്ടി തുറന്ന് വെച്ച് വെയ്ക്കുക. കീരനും കറിവേപ്പാണ് കറിവേപ്പാൻ എരിവുള്ള മുളകും കാശ്മീരി എരിവ് കുറഞ്ഞ മുളകും ഉണ്ട്. രണ്ട് ടൈപ്പ് മുളക് പൊടിയും ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചു. ഇതായി കടുകിട്ട് വെച്ചു. മുളകുപൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഇനിയാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പുകൂടെ ഇട്ട് തിളപ്പിച്ച് മീൻ്റെ ഗ്രേവി തിളച്ചു. ഇനി ഇതിലേക്ക് മീൻ പൊരിക്കണം. മീനിട്ട് തിളച്ച് തുടങ്ങി ചോറ് വേണം കുറച്ചൊക്കെ വെള്ളം തിളപ്പിച്ചൊഴിക്കും. മീൻകറി തിളച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം തീരുന്നു കയറി മീൻകറി റെഡി ആയി. എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി ചോറ് വായിക്കു. തോര കോവയ്ക്ക തോരനിട്ട് ഇപ്പം മീൻ കറി ചോറ് റെഡി. കുറച്ച് അമ്പഴങ്ങ അച്ചാറോടെ എടുത്ത് ചോറ് വായിക്കും റെഡിയായി.